അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രിന്ററാണ് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 40-45 ദിവസമായിട്ട് ഞാൻ ബ്രദറിൻ്റെ DCP 7500D എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുന്നു. ആക്ച്വലി ഈ ഒരു പ്രിൻ്റർ എനിക്ക് കുറച്ച് ഓഫീസ് പർപ്പസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചൊരു കൊളാബറേഷനിലെത്തിയതാണ്. അപ്പോൾ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ ഒരു പ്രിൻ്റർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ഫങ്ഷൻ മോണോക്രോം പ്രിൻ്ററാണ്. ഇതൊരു ലേസർ പ്രിൻ്ററാണ്. ആൻഡ് അതുമാത്രമല്ല, ഒരു ഓട്ടോ ഡ്യൂപ്ലെക്സ് എന്താ പറയട്ടെ ഫെസിലിറ്റിയും അല്ലെങ്കിൽ ഫീച്ചറും ഈ ഒരു പ്രിൻ്ററിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കളർ സ്കാനിങ് പോസിബിൾ ആണ്. പക്ഷേ നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഒരു ലേസർ പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരിക്കും പ്രിൻ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുക. ആൻഡ് ഇത് ഞാൻ വാങ്ങാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ടോണർ ബേസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോണർ നല്ല വില കുറവാണ്. നല്ല വില കുറവ് എന്ന് വെച്ചാൽ നല്ല വില കുറവാണ്. നമുക്ക് ഏകദേശം 2600 പേജ് നമുക്ക് ഒരു ടോണർ വെച്ച് പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നല്ല ക്വാളിറ്റിയിൽ. ആൻഡ് ആ ഒരു പ്രിൻ്ററിൻ്റെ ടോണറിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 800+, അതായത് ഒരു 1000 രൂപയ്ക്ക് താഴെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള കുറേ കമ്പനികളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് 1200 പോകുന്നുണ്ട്, 1300 പോകുന്നുണ്ട്, 1400 പോകുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം എക്സ്പെൻസീവ് അല്ലാത്ത ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രിൻ്ററാണ് നമ്മുടെ ബ്രദറിൻ്റെ DCP 7500D എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതവിടെ DCP എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ മോഡൽ നമ്പർ. പിന്നീട് നമുക്ക് ഇവിടെ ഫങ്ഷൻ ബട്ടൺസ് കാണാൻ പറ്റും, ബ്രദറിൻ്റെ ലോഗോ കാണാൻ പറ്റും. ഇവിടെ ബ്രദർ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കമ്പനിയാണ്. ഏകദേശം ഒരു 150 വർഷമായിട്ട് ഈ പ്രിൻറ്റിങ് സ്വിങ് മെഷീൻ്റെ ഒക്കെ ഫീൽഡിലുള്ള ഒരു ജാപ്പനീസ് കമ്പനിയാണ്. ആൻഡ് നമ്മൾ ഈ ഒരു ട്രേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കാനിങ് ഭാഗമെത്തും. ഇവിടെ നമുക്ക് ഓരോ പേപ്പറിൻ്റെയും സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, A4, A5, A6, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ആ ഒരു മെഷർമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അകത്തായിട്ട് നമുക്ക് ബ്രദറിൻ്റെ ഇത് ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. ആൻഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫങ്ഷൻ ബട്ടൺസ് ഉണ്ട്. സോ ഫങ്ഷൻ ബട്ടൺ ഇവിടെ നല്ല നോയ്സ് ഉണ്ട് കേട്ടോ, ഐ എം റിയലി സോറി. ഫങ്ഷൻ ബട്ടൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇത് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ കണ്ടോ, എത്ര കോപ്പി വേണം എന്നുള്ളതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ബട്ടൺ, പിന്നീട് ഓക്കെ. ഓരോ ഫീച്ചേഴ്സിലേക്കും ഓരോ ഇൻഫോയിലേക്കും പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മെനു എന്ന് പറയുന്നത്. പിന്നെ ക്ലിയർ ബാക്കിലേക്ക് പോകാനായിട്ട്, ബാക്കിലേക്ക് അതായത് മെനുവിൽ നിന്ന് ബാക്കിലേക്ക് പോകാനായിട്ട് നമുക്ക് ക്ലിയർ ഉപയോഗിക്കാം. ആൻഡ് ടു സൈഡഡ് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ, അതുപോലെ തന്നെ 2-in-1 പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് സ്കാനും കോപ്പിയുടെ ഓപ്ഷൻസ്, ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം സ്കാൻ ചെയ്തിട്ട് അതിനെ ചെറുതാക്കി തുണ്ട് പോലെ ആക്കാൻ പറ്റും. അപ്പോൾ ആ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് നടക്കും. ആൻഡ് സ്കാനിങ്ങിൻ്റെ ഒരു ബട്ടണും, ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ഈ ഒരു സാധനത്തിനെ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റായിട്ട് A4 അവിടെ നിൽക്കും. ആൻഡ് അടച്ചു, സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ അപ്പം തന്നെ ഇത് സ്കാൻ ചെയ്ത് നമുക്ക് ഒരു പ്രിൻ്റായിട്ട് തരും. അത് നല്ല ക്വാളിറ്റി പ്രിൻ്റാണ്. നല്ല ചൂട് പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്, അത് നല്ല പക്കാ ക്വാളിറ്റി. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടോണർ, ഇതാണ് നമ്മുടെ ടോണറിൻ്റെ പെട്ടി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏകദേശം 1000 രൂപയ്ക്കകത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ ടോണർ യൂസ് ചെയ്യുന്ന ഏതൊക്കെ പ്രിൻറ്റിങ് പ്രിൻ്റർ മോഡലുകളാണെന്നുള്ളത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് B200Dയിൽ പറ്റും, അതുപോലെ തന്നെ B2280DWയിൽ പറ്റും, പിന്നീട് B7500Dയിൽ പറ്റും. അതായത് ഇതിൽ പിന്നീട് നമുക്ക് DCP 7535D W എന്ന് പറഞ്ഞൊരു മോഡൽ, പിന്നെ വേറൊരു മോഡൽ. ആൻഡ് ഈ ഒരു ടോണർ വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, A4 ഈ ഒരു ടോണർ വെച്ചിട്ട് നമുക്ക് 2600 പേപ്പറുകൾ അല്ലെങ്കിൽ കോപ്പീസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ പല പ്രിൻറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലാഭമാണ്. ഏകദേശം 6000-7000 രൂപയാണ് മറ്റ് പല ടോണർ ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻറ്ററിൻ്റെ ടോണറിൻ്റെ വില എന്ന് പറയുന്നത്. എന്നാലും ഒരു 2300-2200 കോപ്പീസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമുക്ക് 2600 കോപ്പി എടുക്കാൻ പറ്റും. ഈ സാധനം നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ പ്രിൻ്ററിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കുക, ഇതൊന്ന് കണ്ട് പേടിക്കാൻ വേണ്ട കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് നമ്മളൊന്ന് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കുന്നു നമ്മുടെ എന്താ പറയുക ടോണർ. ഈ ഒരു ടോണറിനെ നമുക്ക് ഇവിടേക്ക് ഫിക്സ് ചെയ്യും, ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്ത് ഇതാ ടോണർ ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഇതിനെ നമുക്ക്
റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ സാധനത്തിനെ ഇളക്കിയിട്ട് വീണ്ടും വേറൊരു ടോണറിനെ കൊണ്ടുവന്ന് വെച്ച് ഇതിനെ അതേപോലെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല. എന്നിട്ട് ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്യുക, ഇതിനെ ക്ലോസ് ചെയ്യുക, ഡൺ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പേപ്പർ വെക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ട്രേ ആണ്. 250 പേപ്പർ നമുക്കിതിനകത്ത് ഒറ്റ തവണ വയ്ക്കാനായിട്ട് പറ്റും. 250 പേപ്പർ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ വേറൊരു കമ്പനിയുടെ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് പേപ്പർ വയ്ക്കാൻ പറ്റുന്നതിൻ്റെ ലിമിറ്റ് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ ചില സമയത്ത് ഒരുപാട് കോപ്പീസ് എടുക്കുമ്പോൾ പാതി കോപ്പി ആവില്ല. കാരണം നമ്മൾ പേപ്പർ തീർന്നു പോയി, വീണ്ടും നമ്മൾ വന്ന് മാനുവലായിട്ട് പേപ്പർ വെച്ച് അതിൻ്റെ ഒരു ഹസിൽ ഒഴിവാക്കാനായിട്ട് അതായത് ഇതിനകത്ത് 250 പേപ്പേഴ്സ് നമുക്ക് വെക്കാനായിട്ട് പറ്റും അറ്റ് എ ടൈം. എന്നിട്ട് ഇതിനകത്ത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി, വേറൊന്നുമില്ല. ആൻഡ് നമുക്കിതിനെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് USB കേബിൾ കിട്ടും. അതുവഴി നമുക്ക് എന്താ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ള സാധനങ്ങളും നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്രിൻ്ററിൻ്റെ വൈഫൈ എനേബിൾഡ് മോഡലും വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വൈഫൈ വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നൊക്കെ പ്രിൻ്റ് എടുക്കാനൊക്കെ സാധിക്കുന്ന മോഡലും ഉണ്ട്. ഇത് പക്ഷേ വൈഫൈ എനേബിൾഡ് അല്ല. ആൻഡ് ഇതിൻ്റെ പ്രൈസിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് പല പ്രിൻ്ററിനേക്കാളും വളരെ വില കുറവാണ്. ഇതിപ്പോൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസിങ് ഞാൻ പറഞ്ഞുതരാം. ആമസോണിൽ ഇതാ കണ്ടോ, 16,999 രൂപയാണ് ഈ ഒരു മോഡലിനുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു ടോണറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 850 രൂപയുള്ളൂ ഈ ഒരു ടോണർ. അപ്പോൾ ഒരുപാട് പ്രിൻറ്റും എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ടോണറും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രദർ എന്ന് പറഞ്ഞ കമ്പനിയുടെ DCP B7500D എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻ്റർ. ഇതിനകത്ത് സ്കാൻ ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇതൊരു ലേസർ പ്രിൻ്റർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോമിലായിരിക്കും നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഓഫീസ് വർക്കുകൾക്ക് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് വർക്കുകൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ്, അതായത് മെയിൻറ്റെയിനിങ് എക്സ്പെൻസ് ഒന്നും ഒരുപാടില്ല. അതുപോലെ തന്നെ 1 ഇയർ ഓൺ സൈറ്റ് വാറണ്ടി ബ്രദർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിൽ നല്ല രീതിക്ക് ബ്രദേഴ്സിൻ്റെ പ്രിൻറ്റേഴ്സ് ഭയങ്കരമായിട്ട് പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദ അഫോർഡബിലിറ്റി. അതായത് ഇതിൻ്റെ മെയിൻറ്റെയിനിങ് ചാർജസ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്, ഫാർ കുറവാണ്. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കത്തുമില്ല, പക്ഷേ നിങ്ങൾ ഓഫീസിൽ ഒരുപാട് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഒരു ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. കാരണം ഒരു 6,000 rupees പെർ ഒരു രണ്ട് ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ 6,000 രൂപ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം എക്സ്പെൻസാണ് വരുന്നത്. അതേസമയത്ത് ഒരു ടോണറിന് 800 രൂപ നിങ്ങൾക്ക് ഒരു വർഷം എങ്ങനെ പോയാലും നിങ്ങൾക്ക് നല്ലൊരു കോസ്റ്റ്, നല്ലൊരു മെയിൻറ്റെയിനിങ് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രദറിൻ്റെ പ്രിൻ്റർ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള സകല ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇതിൻ്റെ തന്നെ ബ്രദറിൻ്റെ തന്നെ വേറൊരു കളർ പ്രിൻ്ററും കൂടി ഞാൻ ഇതിനകത്ത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ ബൈ.